ഷാലോം അലൈഖും, നിങ്ങൾക്ക് സമാധാനം. ഞാൻ മാരിയോ ജോസഫ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സിരുത്തി കേൾക്കുക. കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ട്, വാകൊണ്ട് വായിച്ച്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിലത് സൂക്ഷിക്കുക. ഓരോ മണിക്കൂറിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ വചനം നിങ്ങളൊന്ന് ഏറ്റുവായിക്കുക. ഒരു സംശയം വേണ്ട, 9 ദിവസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിത വഴിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വലിയ മലകളുണ്ട്, വലിയ പ്രതിബന്ധങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട്, ഉദ്ദേശിച്ച കാര്യം നേടാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ പഴക്കദോഷങ്ങൾ, തഴക്കദോഷങ്ങൾ, പൂർവിക ദോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ജീവിച്ച് തീർക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ വഴികളെല്ലാം ക്ലിയറായി കിട്ടുന്ന ഒരു വചനമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വചനത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ മുമ്പിലുള്ള എത്ര വലിയ ഉരുക്ക് കൊണ്ട് പണിത മതിലാണെങ്കിലും, കരിങ്കല്ലുകൊണ്ട് പണിത കോട്ടയാണെങ്കിലും, എത്ര വലിയ താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഡോറുകളാണെങ്കിലും അത് തുറന്നു കിട്ടുന്ന ഒരു വചനമാണ്. ഇതിത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ വചനം കേൾക്കണം എന്ന്. ഒരു പക്ഷേ ചിലർക്കെല്ലാം മനസ്സിലായും കാണും ഏത് വചനമാണ് എന്ന്. പക്ഷേ അതിന് മുമ്പൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അത്ഭുതം നടക്കുമോ എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. തീർച്ചയായും നടക്കും. കാരണം എന്നാണെന്നറിയോ, ഞാൻ ഇന്ന് എന്താണോ ചിന്തിക്കുന്നത് നാളെ ഞാൻ അവിടെയേ എത്തുകയുള്ളൂ എന്നത് സയൻറ്റിഫിക്കലിയും ട്രൂത്ത് തന്നെയാണ്. അതായത്, നമ്മളുടെ ചിന്തകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ, അതിലപ്പുറത്ത് നമുക്ക് വളരാൻ പറ്റില്ല. നമ്മളുടെ ചിന്തകൾ ഏത് തരത്തിലുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ജീവിതവും. ഇനിയൊന്ന് പറഞ്ഞോട്ടെ, നമ്മളുടെ മനസ്സിനെ ഒരു പാഠമായിട്ട്, വയലായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ വിത്തായിട്ട് സങ്കല്പിക്കുക. ആ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നടേണ്ട സ്ഥലത്ത് നടേണ്ടതുപോലെ നട്ട് സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ചാൽ അത് ഫലം നൽകുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ ദൈവവചനമാകുന്ന ഈ വിത്തിനെ നമ്മളുടെ മനസ്സിലേക്ക് നടണം. നടുമ്പോൾ തന്നെ അത് മനസ്സിൻ്റെ ഉപരിതലമായ ബോധ മനസ്സിൽ നട്ട് അത് ഓരോ മണിക്കൂറിലും നമ്മൾ ആവർത്തിക്കുമ്പോൾ അത് പതുക്കെ ഉപബോധ മനസ്സിലേക്ക് വീണ്, അത് വീണ്ടും ദിവസങ്ങളോളം ആവർത്തിക്കുമ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് അവബോധ മനസ്സിലേക്ക് വീണ് കഴിയുമ്പോൾ അതിൻ്റെ വേര് ഉറച്ചു. തീർച്ചയായും ആ വചനം നമുക്ക് ഫലം നൽകും, ഒരു സംശയവും വേണ്ട. ഇനി ഏതാണ് ആ വചനം എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, 3 ആഴ്ച മുമ്പ് ഫിലോകാലിയായുടെ ഒരു വൺ ഡേ സെമിനാർ എറണാകുളത്ത് റിന്യൂവൽ സെൻ്ററിൽ കരൂരിൽ വെച്ച് നടക്കുകയായിരുന്നു. ഉച്ച ഊണിൻ്റെ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പപ്പയും അമ്മയും ഞാനും കൂടിയാണ് വന്നത്, ബ്രദറിനെ ഒരു മിനിറ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവർ 3 പേരും ഒരുമിച്ച് കൂടിയിട്ട് ആ പെൺകുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു, ബ്രദർ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ പോകുന്ന വഴിയിലെല്ലാം വലിയ പ്രതിബന്ധങ്ങളാണ്, തടസ്സങ്ങളാണ്, ഒരു വിടുതലും ലഭിക്കുന്നില്ല. ബ്രദർ പ്രാർത്ഥിച്ചിട്ടൊരു ദൈവവചനം തരുമോ? ദൈവവചനം തരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അതിരിക്കട്ടെ, എന്താണ് പ്രതിബന്ധമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ 40 വയസ്സ് കഴിഞ്ഞു, വിവാഹിതയല്ല. എനിക്ക് തോന്നുന്നു 8 വർഷമായിട്ട് എൻ്റെ വിവാഹത്തിന് ആലോചന നടത്തിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പയ്യനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ എനിക്കവനെയോ അവൻ്റെ കുടുംബത്തെയോ ഇഷ്ടമാകില്ല. ഇനി എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ ഞങ്ങളെ ഇഷ്ടമാവില്ല, അങ്ങനെ പിരിഞ്ഞു പോകാറാണ് പതിവ്. എന്താണ് തടസ്സമെന്ന് മനസ്സിലാവുന്നില്ല ബ്രദർ. രണ്ടാമത്തൊരു കാര്യം, ഞാൻ 3-4 വർഷമായി ശ്രമിക്കുന്നു വിദേശത്ത് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടി. ഞാൻ കാനഡയ്ക്ക് ശ്രമിച്ചു, തോറ്റുപോയി, പിന്നെ ഓസ്ട്രേലിയയ്ക്ക് ശ്രമിച്ചു, കിട്ടിയില്ല, ഇപ്പോൾ US ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ, എന്താണ് ഇതിൻ്റെ വഴിയിലുള്ള തടസ്സം എന്ന് അറിയുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കുമോ? 3rd കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അവളുടെ ശരീരത്തെ അവൾക്ക് മാന്താൻ പറ്റില്ല, ഒരു കൊതുക് അടിച്ചിട്ട് അറിയാതെ മാന്തിപ്പോയാൽ അവിടെ ചുമന്നു വരികയും ഒറ്റ ദിവസം കൊണ്ട് അത് പഴുപ്പായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ദേഹത്ത് മുഴുവനും പാടുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൾ പറയുകയാണ്, ബ്രദറെ, എന്താണ് ഈ അലർജി എന്ന് കണ്ടെത്താൻ ഡോക്ടേഴ്സിന് പറ്റിയില്ല, ഒരുപാട് മരുന്നുകൾ തന്നു നോക്കി, അതൊക്കെ കഴിക്കുമ്പോൾ ഒരു ആശ്വാസം എന്നല്ലാതെ വീണ്ടും പഴയതുപോലെ ആകുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരു ശാപം പിടിച്ച ജന്മം പോലെ തോന്നുന്നു. ബ്രദർ പ്രാർത്ഥിച്ചിട്ടൊരു വചനം തരണം. എന്തവരോട് പറയണമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, അടുത്ത ക്ലാസ്സിന് സമയമായി, ഞാൻ അല്പം തിരക്കാണ്, പ്രാർത്ഥിച്ചോളാം. അവർ പറഞ്ഞു, ബ്രദർ എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കരുത്, അല്പം അകലെ നിന്നാണ് ഞങ്ങൾ വന്നത് ബ്രദറിനൊന്ന് നേരിട്ട് കാണാനും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് ഒരു ദൈവവചനം ബ്രദറിൻ്റെ നാക്കിൽ നിന്ന് വാങ്ങിപ്പോകാനുമാണ്. അപ്പം ഞാൻ എന്ത് പറയണമെന്നറിയില്ല, അല്പം ധൃതിയെടുത്ത് ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കേട്ടത് ഓർമ്മ വന്നു. ആ വീഡിയോയിൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു വചനം അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷം അവർക്ക് കിട്ടിയ വിടുതൽ, അതായത് പരീക്ഷയിൽ ലഭിച്ച മാർക്ക്, വിദേശത്ത് പോകാൻ കാര്യങ്ങൾ എളുപ്പമായത്, ഭവനം പണിയുന്ന കാര്യങ്ങൾ എളുപ്പമായത്, അവർ ഈ വചനം പലർക്കും കൊടുത്തിട്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ആ ടോക്കിൻ്റെ അടിയിൽ ഒരുപാട് പേർ, ആയിരക്കണക്കിന് ആളുകൾ കമൻറ്റുകളും എഴുതിയത് കണ്ട് എത്രത്തോളം അവർക്ക് അനുഗ്രഹം കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് ആ വചനം ഞാൻ ഈ കുടുംബത്തിന് എടുത്തു കൊടുത്തു. കൊടുത്ത വചനം മറ്റൊന്നുമല്ല, യെശയ്യ 45:2-3. ഞാനത് ഇവിടെ വായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും.
നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. യെശയ്യ 45:2-3. ഞാനത് വായിച്ചോട്ടെ ഒരിക്കൽ കൂടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും, അതായത് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ മലകളും കുന്നുകളുമായി തടസ്സങ്ങൾ നിലനിൽപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് ദൈവം പോകും, ആ മലകളെല്ലാം നിരപ്പാക്കി ഒരു നല്ല പാത അവൻ വെട്ടിത്തരും എന്ന്. പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പരമ്പരാഗതമായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്ന പഴക്കദോഷങ്ങളോ തടക്കദോഷങ്ങളോ ഇനി അല്ലെങ്കിൽ ബന്ധനങ്ങളോ, അതെല്ലാം എത്ര ഇരുമ്പ് കൊണ്ടോ ഉരുക്ക് കൊണ്ടുള്ളതാണെങ്കിലും അത് പൊട്ടിച്ച് കളയുമെന്ന് ഞാനല്ല ഉടയതമ്പുരാൻ തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. അതൊരുപക്ഷേ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ ശാപമാകാം, അവർ ചെയ്ത മന്ത്രഭാഗമാകാം, അവർ ചെയ്തിരിക്കുന്ന എന്ത് ദ്രോഹവുമാകാം, എത്ര വലിയ നെഗറ്റീവ് എനർജി ആണെങ്കിലും, എത്ര പഴക്കമുള്ളതാണെങ്കിലും, ഇരുമ്പ് പോലെയുള്ളതാണെങ്കിലും, അത് ഞാൻ നിനക്ക് മുമ്പ് പോയി പൊട്ടിച്ച് കളയാമെന്ന് ഉടയതമ്പുരാൻ തന്ന വാഗ്ദാനമാണ്. തുടർന്ന് പറയാണ്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും. ആവശ്യത്തിൽ അധികം തന്നെ ധനം നമുക്ക് നൽകുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ മാത്രം നമ്മളെ സമ്പന്നരാക്കി മാറ്റുന്നു. ജ്ഞാനം കൊണ്ടും വിവേകത്തെ കൊണ്ടും നമ്മളെ നിറക്കുന്നു എന്ന് ഞാനല്ല ഉടയതമ്പുരാൻ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ദൈവം ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല, ദൈവം ഒരിക്കലും നുണ പറയില്ല, ദൈവം നമ്മളെ സുഖിപ്പിക്കുന്ന ആളല്ല, ദൈവം പറയുന്നത് സത്യമാണ്. ഇതവൻ്റെ മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ എന്നെ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എവിടെ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നതെന്നറിയില്ല, അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചാണ് നിങ്ങളുടെ മുമ്പിലിത്, നിങ്ങളുടെ കണ്ണിലിത് പ്രത്യക്ഷപ്പെട്ടത്, നിങ്ങളുടെ കാതിലിത് കേൾക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വചനമാണ്. ഈ നിമിഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിടുക, അല്ലെങ്കിൽ ഈ വചനം നിങ്ങളുടെ നോട്ട് പാഡിൽ ഒന്ന് സേവ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. എല്ലാ മണിക്കൂറിലും ഒരു ബെല്ലടിച്ചോട്ടെ നിങ്ങളുടെ മൊബൈൽ, അല്ലെങ്കിൽ ഒന്ന് വൈബ്രേറ്റ് ചെയ്തോട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് വൈബ്രേറ്റ് ചെയ്തോട്ടെ. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഇത് ഈ വചനം വായിക്കേണ്ട സമയമാണെന്ന്. ആ മൊബൈൽ വൈബ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബീപ്പ് അടിച്ചു കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് നിങ്ങൾ ഏഷ്യ 45:2-3 ഒന്ന് മനസ്സിൽ ചൊല്ലി വെക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സ്വരത്തിൽ ഒന്ന് ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 9 ദിവസം ചൊല്ലിത്തീരുമ്പോഴേക്കും, നിങ്ങൾ ഏത് നിയോഗത്തോടെയാണോ ഈ വചനം ചൊല്ലുന്നത് അത് നടന്നിരിക്കും. കാരണം അത്രയും ശക്തമായ വചനമാണ്, ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ഈ വചനം ഒന്ന് വായിച്ചോട്ടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണ് എന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വചനം വഴി അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫിലോക്കാലിയ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ആമേൻ.